ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞങ്ങളൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ഭാപ്പിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഓരോ യാത്ര കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ വാതിലൊക്കെ പൂട്ടിയിട്ട് ഇതാ പാപ്പിയും അമ്മയും രോഷിയും അതിലൊക്കെ പൂട്ടിയിട്ട് ഇതാ ഇറങ്ങുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ എപ്പോഴും കാണാൻ വരുന്നൊരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു പാപ്പിനെയും കൂടെ പുറത്ത് പോകണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മളൊരു ബ്യൂട്ടി പാർലറിലെത്തിയിട്ട് നമ്മുടെ പാപ്പിൻ്റെ മുടി മുറിക്കാൻ വേണ്ടി എത്തിയതാണ്. എന്താകും എന്നൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ആളിനവിടെ ഇരുത്തി ചെയറിലൊക്കെ ഇരുത്തി ഇങ്ങനെയൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ. നന്നായി ചിരിച്ചു ആ കറക്കമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളെന്തായാലും മുടി വെട്ടാൻ സമ്മതിക്കില്ല എന്ന് തന്നെ. ഞാൻ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ അടക്കം ഞാൻ മുടി മുറിക്കാന്നുകൊണ്ട് മുടിയൊക്കെ ചീവി നോക്കിയപ്പോൾ എന്നെ പിച്ച് തല്ലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ചേച്ചി പാപ്പിയെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടിയൊക്കെ മുറിക്കുക സുധാ, നീ അവിടെ ഇരുന്ന് മുറിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ ചേച്ചി വന്ന് നമ്മൾ ഇറങ്ങി അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര നമ്മളറിയുന്ന ഒന്ന് രണ്ട് പേരും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ പാപ്പി കുട്ടിയല്ലേ എന്നും ചോദിച്ചു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം. പാപ്പിനെ കണ്ടതും തിരിച്ചറിയുന്നതും തന്നെ വലിയൊരു കാര്യമല്ലേ. അങ്ങനെ വന്നിരുന്നു. പിന്നെ ഇവളുടെ എന്താ വാശി ഉണ്ടായിരുന്നോ ചോദിച്ചാൽ വാശിയൊക്കെ ഉണ്ടായിരുന്നു മുടി മുറിക്കുന്ന സമയത്ത്. അതിനെല്ലാം അവർ അതിനനുസരിച്ച് അവളുടെ ഇതിനനുസരിച്ച് അവർ കൊഞ്ചിച്ചും ലാളിച്ചും പതുക്കെ തന്നെയാണ് വെട്ടിയത്. നമ്മൾ അല്ലെങ്കിൽ എനിക്ക് കടയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഇവൾ അയക്കില്ല. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ കണ്ടു പറഞ്ഞാൽ അവർ മുടി വെട്ടാൻ ആ ഷേപ്പിലൊന്നും അയക്കില്ല, വെറുതെ ഇങ്ങനെ വെട്ടാനേ പറ്റുള്ളൂ, അവർ സമ്മതിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മളെ തളർത്തി കളയുന്ന ഒരു രീതിയൊക്കെയാണ്. അതുകൊണ്ട് അധികവും ഞാൻ മുടി വെട്ടി തന്നെ മുറിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഇനി അങ്ങനെയൊന്ന് ഇത് കേൾക്കണ്ട എന്നുള്ള രീതിക്ക് ഞാൻ തന്നെ മുറിച്ചു കൊടുക്കാറ്. ഒരു പ്രാവശ്യം എന്താ ഇവിടെ കടയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിൻ്റെ തല എന്താ പറയുക, തലപ്പ് മാത്രം കുറച്ച് വെട്ടിവിട്ട് ഇങ്ങനെ വെട്ടിവിടാൻ പറ്റുള്ളൂ, കുട്ടി അയക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്രമാത്രം വെട്ടാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി. അത്രയും കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ. പിന്നെ മുടി ചീവണയിലാണെങ്കിലും ശരി, എല്ലാത്തിലും തന്നെയാണ്. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു എങ്ങനെ വെട്ടണം എന്ന് ചോദിച്ചു. എനിക്ക് പ്രത്യേകിച്ച് എങ്ങനെയാണ് വെട്ടേണ്ടത് കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു യു കട്ടായിട്ട് വെട്ടിയാൽ മതി, കണ്ണിലേക്ക് മുടി വരാത്ത രീതിയിൽ, അധികം നീളം കുറയ്ക്കും വേണ്ട. പക്ഷേ ചൂട് കാലത്തേക്ക് എന്താ പറയുക, അവൾക്ക് ചൂട് തോന്നിക്കാനും പാടില്ല, ആ രീതിക്ക് വെട്ടിത്തരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഷാമ്പൊക്കെ ചെയ്ത് മുടി വാഷ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. എന്തായാലും ആൾ അയക്കില്ല എന്ന് നമുക്കറിയാം. മുടി വെട്ട അയക്കേണ്ടത് തന്നെ വലിയ കാര്യമാണ്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഷാമ്പു ചെയ്യട്ടെ പറഞ്ഞു. പിന്നെ അവൾ ആ ഇരിക്കുന്ന സമയം അതിലേക്ക് പോകും, പിന്നെ മുടി വെട്ട ഒട്ടും സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, വാഷ് ചെയ്യണ്ട, എന്തായാലും രാവിലെയൊക്കെ കുളിച്ചിട്ടൊക്കെ വന്നതാണ്, അതുകൊണ്ട് പിന്നെ എന്താ പറയുക, മുടി മാത്രം വെട്ടിത്തന്നാൽ മതി പറഞ്ഞു. പിന്നെ ആൾക്ക് ഇങ്ങനെ തലയിലൊക്കെ വെച്ചപ്പോൾ ഭയങ്കര കൗതുകമൊന്നും ആയിട്ടുണ്ടായിരുന്നു പാപ്പിക്ക്. പാപ്പിക്ക് മേക്കപ്പ് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ ആൾ ഇതെല്ലാം കാണിച്ചു കൊടുത്തു കേട്ടോ. നല്ല രസത്തിൽ തന്നെ ഇരുന്ന് കുറുമ്പൊന്നും കാണിച്ചില്ല എന്നല്ല, കുറുമ്പ് കാണിച്ചു, എന്നാലും അധികം കുറുമ്പൊന്നും കാണിച്ചില്ല. അത്യാവശ്യത്തിന് തല അങ്ങോട്ടും ഇങ്ങോട്ടും വളക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവർ മുടി വെട്ടുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആൾ, ഇളകാതെ ഇങ്ങനെ ഇരിക്കണം. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എന്തായാലും ഒന്ന് കൊണ്ട് പരീക്ഷിച്ച് നോക്കണം. ഇവരെ അവിടെ പോയാൽ ശരിയാവില്ല, ഇവിടെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. എന്തായാലും കൊണ്ടുപോയാൽ ചിലപ്പോൾ അവർക്ക് അതിൽ നിന്ന് നല്ലൊരു മാറ്റം കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുടി വെട്ട അവിടെ ബാർബർ ഷോപ്പിൽ പോകുന്ന സമയത്ത് രോഷി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പാപ്പിന് മുടി വെട്ടിയാൽ മതി, അപ്പോൾ നല്ല ഭംഗിയായിട്ട് അവർ വെട്ടിത്തരുമെന്നാണ് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താ പ്രതീക്ഷ ചോദിച്ചാൽ അവർ അവിടെ കൊണ്ടുപോയി വെട്ടുന്ന സമയത്ത് പാപ്പി എന്തായാലും അയക്കില്ല എന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു പ്രാവശ്യം തന്നെ കൊണ്ടുപോയോളൂ. പിന്നെ ഞാൻ തന്നെ വെട്ടി കൊടുക്കുകയാണ് പതിവ് ഉണ്ടായത്. അപ്പോൾ ഈ പ്രാവശ്യം ആ ഇതെല്ലാം തെറ്റാണെന്ന് എനിക്ക് പാപ്പി തന്നെ മനസ്സിലാക്കി തന്നു. പാപ്പി സുന്ദരി കുട്ടിയായിട്ട് മിണ്ടാതെ അങ്ങനെ ഇരുന്ന് കണ്ടില്ലേ, എത്ര ചിരിച്ചും പാട്ടുപാടിയും ഒക്കെ ആണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു,
പിന്നെ കുറച്ച് നേരം കൂടി വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി ഒരു മണിക്കൂറോളമൊക്കെ പാപ്പിനെ വണ്ടിയിലൊക്കെ കൊണ്ടുപോയി. പാപ്പി ഒരുപാട് 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 സന്തോഷിച്ചു. ആരും സങ്കടപ്പെടേണ്ട, പാപ്പിക്കുട്ടിനെ മുടി മുറിക്കുകയാണ് എന്നുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട. ഭയങ്കര ചൂടായതുകൊണ്ട് തലൻ്റെ മേൽഭാഗത്തൊക്കെ ചെറിയ ചെറിയ കുരുവുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ മുടി മുറിക്കുന്നത്. പിന്നെ അവളുടെ കഴുത്തിൻ്റെ ബാലൻസ് ഒന്നുകൂടി കറക്റ്റാവണം. ഇപ്പോൾ മുടി നല്ല നീളവും തിക്കുമുള്ളതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് കൂടിയാണ് മുടി മുറിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. നമ്മുടെ പാപ്പി സൂപ്പറായിട്ട് വേണം ഇനി മുടിയൊക്കെ നീട്ടി നമുക്ക് വളർത്താം. ഇപ്പോൾ അവൾ കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ ഇപ്പോൾ മുടി വെട്ടി വരണം, ആരും സങ്കടപ്പെടുമോ, ഒന്നും ചെയ്യല്ലേ. ഒരു നല്ലതിന് വേണ്ടിയിട്ട് ചെയ്തെന്ന് എല്ലാവരും ആലോചിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ പാപ്പിൻ്റെ പാതി മുടിയൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ആൾ അതൊക്കെ ഇട്ടപ്പോൾ ചെയറിൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കറങ്ങണ സുഖമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആൾക്ക്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ മുടി പെട്ടെന്ന് മുറിച്ചാലും പെട്ടെന്ന് എടുത്ത് കാണിക്കും. വയ്യാത്ത കുട്ടിയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ എടുത്ത് കാണിക്കും. നമ്മൾ ഇവർ തലകെട്ട് അയക്കണില്ല, പെയിൻ നോക്കാൻ അയക്കണില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ മുടി ബോയ് കട്ട് പറഞ്ഞ പോലെ മുട്ടയടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് അവരെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും. ഒരു വയ്യാത്ത കുട്ടിയാണെന്ന് ഒറ്റ നോണ്ടത് തന്നെ മനസ്സിലാവും. അതിന് നമുക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് മുടി കുറച്ച് എന്താ നീളം കമ്മിയാക്കിയിട്ട് മുറിച്ച് വിടുന്നത്. അപ്പോൾ അവളുടെ കണ്ണിലേക്കൊന്നും വരില്ലല്ലോ മുടി ഇങ്ങനെ. ഞാൻ ഇപ്പോൾ രണ്ട് മടക്കൊക്കെ ആയിട്ട് കെട്ടി മടക്കിയിട്ടാണ് ഇങ്ങനെ റിബണൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നാലും അവളൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പം തന്നെ അതിനെ വെട്ടി എന്താ കൈ അഴിച്ച് താഴെ ഇടും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാകാമല്ലോ. ഇതാകുമ്പോൾ കണ്ണിൽ പെടില്ല, മുടിൻ്റെ നീളം കമ്മിയാവും, മുടി മുഴുവനായിട്ട് മുറിച്ചെന്നുള്ള സങ്കടവും വേണ്ടാലോ എന്നുള്ള രീതിക്കാണ് ഞാൻ മുടി ഇങ്ങനെ മുറിക്കണത്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇങ്ങനത്തെ വാവുകളുണ്ടെങ്കിൽ അവരുടെ മുടി ഫുള്ളായി മുറിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ മുറിക്കണ സമയത്താണ് നമുക്ക് ഒന്നുകൂടി അവരെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത്, അവർക്ക് ഇങ്ങനെ വയ്യാതെ ആയല്ലോ എന്നുള്ളൊരു തോന്നൽ വരുന്നത്. പക്ഷേ നോർമലായ കുട്ടികളാകുമ്പോൾ മുടി ഇങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ മുറിച്ച് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒന്നും തോന്നില്ല. നമ്മൾ സാധാരണ ഒരു കുട്ടിയാണെങ്കിലും ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏകദേശം മുടി വെട്ടിക്കൊടുക്കണ പോലെയാണ് നമ്മുടെ പാപ്പിക്ക് മുടി വെട്ടിയിട്ടുള്ളത്. ഫുള്ളായിട്ട് മുറിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ. പാപ്പി അപ്പോൾ മുടിയൊക്കെ മുറിച്ചത് ശരിയായില്ല ശരിയായില്ല എന്നൊക്കെ പറയേണ്ടായിരുന്നു. അവിടെ പോയി അവരടുത്തും കുറച്ച് നേരമൊക്കെ ചായയൊക്കെ തരുമോ, ചായ വേണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വാശിയൊക്കെ കാണിക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പാപ്പിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ എന്നാൽ അച്ഛനൊന്നും കൂടിയില്ല, ഞാനും ജോഷിയും പാപ്പിയും മാത്രമാണ് പോയത്. ചേച്ചിയുടെ കൂടെയാണ് പോയത്. അച്ഛൻ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അച്ഛനറിയില്ല മുടി മുറിക്കാൻ പോവും ചേച്ചി വന്നാൽ ചിലപ്പോൾ പോകുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കറക്റ്റായിട്ട് പോകും എന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ വൈകുന്നേരത്തൊക്കെ തന്നെ വരുവുള്ളൂ. രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോയത്. ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചു. പാപ്പിക്ക് നിന്ന് നല്ലൊരു ഹാപ്പിയായ ദിവസം തന്നെയായിരുന്നു. ആദ്യം മുടിയിലൊക്കെ തൊട്ടപ്പോൾ ബഹളം ഉണ്ടാക്കിയെങ്കിലും പിന്നെ ആൾ എന്താ പറയുക, അതോടൊപ്പം ഇതായി മുടി മുറിച്ച് ചന്തമുണ്ട് പാപ്പി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഹാപ്പിയായി. അങ്ങനെ അപ്പോൾ അവർ അധികം ഫീസൊന്നും നമ്മളെ കൊണ്ട് വാങ്ങിച്ചില്ല കേട്ടോ, കമ്മിയായിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. അതും വേണ്ട, പാപ്പിക്ക് പാപ്പിൻ്റെ വീഡിയോസ് കാണുന്ന ആൻറ്റിമാരൊക്കെയാണ്, അതുകൊണ്ട് ഫീസ് വേണ്ട, ഞങ്ങൾ വെട്ടിക്കൊടുത്തതാണ് ഞങ്ങളുടെ ഒരു ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നെ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇതെല്ലാം ചെയ്യാൻ എത്ര ഇതായിട്ട് കാണിച്ചിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി. ഇവർക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു തിരിച്ചറിവാണ്. നമ്മൾ ഇങ്ങനെ മടി പിടിച്ചിട്ട് അയ്യോ അവിടെ കൊണ്ടുപോയി അവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എത്രയാണ് പാപ്പിന് മുടി മുറിച്ചിട്ടുള്ളത് എത്രയാണ്. അപ്പോൾ എന്തായാലും കണ്ണിലേക്ക് ഇങ്ങനെ മുന്നിലേക്ക് വരില്ലല്ലോ ആ രീതിക്ക്. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് ഒരു ടാറ്റിയൊക്കെ പറഞ്ഞ്
അങ്ങനെ ഞങ്ങൾ പോയി. ഇന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായി കാണാൻ പറ്റില്ലെങ്കിൽ പാപ്പി വ്ളോഗ്സ് എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാ ആൻറ്റിമാർക്കും ഓരോ ഷെയ്ക്കേൻ്റെ വീതം കൊടുത്ത് അവരുടെ അടുത്ത് രണ്ട് മിഠായും വാങ്ങിച്ചിട്ടാണ് നമ്മുടെ കള്ളി പാപ്പി അവിടുന്ന് യാത്രയായത്. അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ.